രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലം അടൽ ബിഹാരി വാജ്പേയി സേവാരി നവഷേവ അടൽ സേതു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്തു. ഈ പാലം മുംബൈയെ നവി മുംബൈയുമായി ബന്ധിപ്പിക്കുന്നു. ഇത് രണ്ട് നഗരങ്ങൾക്കിടയിലുള്ള യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുന്നു. 17,840 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച 21.8 കിലോമീറ്റർ നീളമുള്ള പാലം ഇന്ത്യൻ എഞ്ചിനീയറിംഗ് മികവിൻ്റെ തെളിവായി നിലകൊള്ളുന്നു. സൗത്ത് മുംബൈക്കും നവി മുംബൈക്കും ഇടയിലുള്ള യാത്രാസമയം 2 മണിക്കൂറിൽ നിന്ന് 20 മിനിറ്റായി ഇത് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന ഉരുക്കിൻ്റെ അളവ് 500 ബോയിംഗ് വിമാനങ്ങളുടെ ഭാരത്തിനും ഈഫൽ ടവറിൻ്റെ 17 മടങ്ങ് ഭാരത്തിനും തുല്യമാണെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പിൽ പറയുന്നു. ഈ കൂറ്റം പാലം നിർമ്മിക്കുന്നതിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജോലിയായിരുന്നു വെള്ളത്തിനടിയിൽ പണിയുക എന്നത്. വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധരും റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് പോലുള്ള നൂതന ഉപകരണങ്ങളും പാലത്തിൻ്റെ തൂണുകളും അടിത്തറകളും നിർമ്മിക്കാൻ ഉപയോഗിച്ചു. ഒറ്റ പൈലോണുള്ള കേബിൾ സ്റ്റേഡ് ഘടനയും കേബിളുകളിൽ നിന്ന് താൽക്കാലികമായി നിർത്തിയ ഒരു റോഡ്വേ ഡെക്കും ഉൾപ്പെടെ ഗംഭീരമായ രൂപകൽപ്പനയും ആധുനിക എഞ്ചിനീയറിംഗിൻ്റെ സവിശേഷതയും ഇതിൻ്റെ പ്രത്യേകതയാണ്. അടൽ സേതു 254 സീസ്മിക് ഐസൊലേഷൻ ബെയറിങ്ങുകൾ ഉൾക്കൊള്ളുന്നു. ഡെക്കിനും തൂണുകൾക്കുമിടയിൽ ഒരു ബഫറായി പ്രവർത്തിക്കുന്ന ഇവ ഭൂകമ്പ സമയത്ത് ഡെക്കിനെ സ്വതന്ത്രമായി നീങ്ങാൻ അനുവദിക്കുന്നു. ഭൂചലനങ്ങളെ ആഗിരണം ചെയ്യുകയും ഘടനയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പാലം നിർമ്മാണത്തിൽ ഉപയോഗിച്ച ഉയർന്ന പെർഫോമൻസ് കോൺക്രീറ്റ് മിശ്രിതം കടൽ ജലത്തിൻ്റെ ആക്രമണത്തെയും വെയിലിനെയും ചെറുക്കുന്നു. നടപ്പാത, സൈക്ലിംഗ് ട്രാക്ക് എന്നിവയും പാലത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കടലിന് മുകളിലൂടെ 16.5 കിലോമീറ്റർ നീളവും കരയിൽ 5.5 കിലോമീറ്ററോളം അധികവും ഉൾപ്പെടുന്നതാണ് ഈ പാലം. 2016 ഡിസംബറിലാണ് അടൽ സേതുവിന് തറക്കല്ലിട്ടത്. പ്രതിദിനം 70,000 വാഹനങ്ങൾ പാലം ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം കടൽ പാലത്തിൽ മോട്ടോർ ബൈക്കുകൾ, ഓട്ടോറിക്ഷകൾ, ട്രാക്ടറുകൾ എന്നിവ അനുവദിക്കില്ല. കാറുകൾ, ടാക്സികൾ, ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ, മിനി ബസ്സുകൾ, 2-ആക്സിൽ ബസ്സുകൾ തുടങ്ങിയ വാഹനങ്ങൾക്ക് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗപരിധി ഉണ്ടായിരിക്കും. പാലം ഉപയോഗിക്കുന്ന യാത്രക്കാർ വൺ വേ ടോളായി മിനിമം 250 രൂപ നൽകേണ്ടി വരും. മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി MMRDI ആണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും അതിവേഗ കണക്ടിവിറ്റി ലഭ്യമാക്കുക, മുംബൈയിൽ നിന്ന് പൂനെ, ഗോവ, ദക്ഷിണേന്ത്യ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാസമയം കുറയ്ക്കുക എന്നിവയാണ് പാലം നിർമ്മാണത്തിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്.